നമസ്കാരം. 1990 സ്ഥാപിക്കപ്പെട്ട കേരളത്തിന്റെ അഭിമാനം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നോളജി പാർക്കാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്. സ്വദേശിയും വിദേശിയുമായ നിരവധി കമ്പനികൾ ഇവിടെയുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ട ചുമതലയാണ് സർക്കാരിൻ്റെത്. പക്ഷേ ഇവിടെ നിലവിലുള്ള കെട്ടിടങ്ങൾ പോലും വൃത്തിയായി പരിപാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. ടെക്നോ പാർക്കിലെ കമ്പനികളിൽ നിന്ന് കെട്ടിട വാടക, പാർക്കിംഗ് ഫീസ്, മെയിൻ്റനൻസ് ചാർജ്, ക്ലീനിങ് ചാർജ്, വെള്ളം എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ വാങ്ങുന്നത്. പക്ഷേ അതിനൊത്ത പരിചരണം ടെക്നോ പാർക്കിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കിട്ടുന്നില്ല. ടോയ്ലറ്റ് ഇടനാഴിയിലും സീലിംഗുമെല്ലാം പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. വാതിലുകൾക്ക് ലോക്കുകളില്ല. ടൈലുകൾ ഇളകിപ്പോയ നിലയിലും ചുവരുകൾ അറ്റകുറ്റപ്പണി നടത്താതെ വൃത്തികേടായ നിലയിലുമാണ്. വൻകിട കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് എന്ന നിലയിൽ അന്താരാഷ്ട്ര നിലവാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ അഭിമാനമായി നാം ഉയർത്തിപ്പിടിക്കുന്ന നാടിന്റെ സ്വത്തിനെ സർക്കാർ പരിപാലനം ഉറപ്പുവരുത്താതെ നശിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വൻകിട ടെക്നോളജി പാർക്കുകളിൽ ഇടം പിടിക്കേണ്ടതും തുടർ വികസനം ഉറപ്പുവരുത്തേണ്ടതുമായ ടെക്നോ പാർക്കിനെ സർക്കാർ അവഗണിക്കുകയാണ്. ഈ അവഗണന തുടർന്നാൽ കേരളത്തിന്റെ ടെക്നോ പാർക്കിൽ നിന്നും സംരംഭകർ അകന്നുപോകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.